ഇതാ ഇതായിരിക്കണം മതി അത് കഴിഞ്ഞ് ഇരുന്നൂറ് ബെഡിൻ്റെ മുകളിലാണെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് ഇത് എങ്ങനെ ഇവർ കൊടുക്കുമെന്നുള്ള ആർത്ഥി ചിലവർ പറഞ്ഞിരിക്കുക പേഷ്യൻസിൻ്റെ ബില്ല് കൃത്യമായി വാട്ടം അത് നോക്കിയാൽ മതി ആ ബില്ലുകളിൽ മുന്നൂറ് മുതൽ കൃത്യം മൂവായിരം രൂപ ഒരു പേഷ്യൻറ്റിനും ഒരു ദിവസം ചാർജ് ചെയ്യുന്നുണ്ട് ഒരു നോഴ്സ് നേഴ്സുകൂടെ

പ്രൈവറ്റായിട്ടുള്ള ആശുപത്രികൾ ഇങ്ങനെ ഇങ്ങനെ വിവിധങ്ങളായ ആശുപത്രികളുണ്ട് നമ്മൾ ഈ ഒരു സമരത്തിൽ ഇതെല്ലാം ഒന്നാണ് അങ്ങനെ ഒരു പ്രശ്നമാണ് ആളുകൾക്ക് തോന്നുന്നത് ഈ ഈ സമരം യഥാർത്ഥത്തിൽ ഈ സമരം ആ രീതിയിൽ തന്നെ വിജയിക്കുമ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ ആശുപത്രി ശൃംഖല ഈ മോണോപോളികളുടെ കയ്യിൽ മാത്രം എത്തിപ്പെടുകയും ഈ വലിയ ആശുപത്രികളിലേക്ക് മാത്രം ഒതുങ്ങുകയും ചെറിയ ചെറിയ ആശുപത്രികൾ പൂട്ടി പോകാനുള്ള സാധ്യതയില്ലേ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇത് ഈ പ്രചരണമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇപ്പോൾ മൂന്നോ അഞ്ചോ പത്തോ ഇരുപതോ ബെഡ് ഉള്ള ഒരു ആശുപത്രിയിലും ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലിനിക്കലി സർവീസ് ചെയ്യാൻ രജിസ്ട്രേഷനുള്ള ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ പോയി നിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഒരു നൂറ് ബെഡിന് മേലുള്ള ആശുപത്രിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് അവിടെ പോകാറുള്ള അവർ മിക്കവാറും തന്നെ ഈ പത്ത് ബെഡ് ഇരുപത് ബെഡ് എ എൻ എംസോ അല്ലെങ്കിൽ ലോ ക്വാളിഫൈഡ് നഴ്സസ് ആണ് ആളുകൾ ആരും നിങ്ങളുടെ സമരത്തിൽ ഇല്ല അവർ അത്ര ആളുകൾ സമരത്തില്ല കാരണം അത് വളരെ ചെറിയൊരു സ്ഥലം റൂറൽ ഏരിയയിൽ ഇങ്ങനെ പറയുന്ന ആശുപത്രി ഇനി അടുത്തൊരു കഥയും കൂടെ തന്നെ അൻപത് ബെഡ് ഉള്ള ആശുപത്രി അല്ലെങ്കിൽ നൂറ് ബെഡ് ഉള്ള തൃശൂരിൽ ഉള്ള ഒരു ആശുപത്രി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആശുപത്രി ഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി അവരുടെ വരുമാനം എണ്ണൂറ് ബെഡ് ഉള്ള ജൂബിലിയെക്കാട്ടിയും കൂടുതലായിരിക്കും ചിലപ്പോൾ

അപ്പൊ അതുകൊണ്ട് രണ്ട് ഡോക്ടർ ഉള്ളപ്പോ അതനുസരിച്ചുള്ള നഴ്സിംഗ് സ്റ്റാഫ് അത്രയും ബെഡ് ശരി വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിദിന വരുമാനം എത്രയാണ് ഞങ്ങളുടെ അവിടെ വരുമാനം എന്ന് പറയുന്നത് ഒരു ഇരുപതിനായിരവും ഇരുപത്തയ്യായിരവും രൂപക്കിടയ്ക്കാണ് ശരി നിങ്ങൾ നേഴ്സിന് എത്ര ഞങ്ങൾ പറയുന്ന മിനിമം വേജസ് അനുസരിച്ച് ഒരു അല്ലാതെ അത് പിന്നെ സീനിയർ ആയിട്ടുള്ള ആളിനെ അതിന് സീനിയർ ആയിട്ടുള്ള ആളിന് പിന്നെ പതിനാറായിരം പതിനേഴായിരം രൂപ വരെ കണ്ടുപോകുന്നു

ഫ്ലൂയിഡ് ഒരു മുപ്പത് രൂപയ്ക്ക് അവർക്ക് കിട്ടുന്ന കാനിലേക്ക് ഒരു നൂറ്റി മുപ്പത് രൂപ ഇടും അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് രൂപ അതൊക്കെ പോട്ടെ എങ്ങനെ പോയാലും ഏത് ആശുപത്രിയിൽ എത്ര ചെറിയ ആശുപത്രിയിൽ പോയിട്ട് ഒരു രോഗി കയറിയിട്ട് തിരിച്ചറങ്ങിയാലും ഒരു എണ്ണൂറ് രൂപ കണക്ക് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ രോഗികൾ എന്തായാലും വരും അപ്പൊ ഈ സാറ് പറഞ്ഞ കണക്കൊക്കെ എങ്ങോട്ട് പോയി നാൽപ്പതിനായിരത്തിന് മേളിൽ പോയി അങ്ങനെ ഈ പറഞ്ഞ പറഞ്ഞ സാധനങ്ങൾ അല്ല ഈ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒപിയുടെ കണക്കാണ് ഇതേ പേഷ്യന്റ് ഐ പി കിടക്കുമ്പോഴാണ് സ്റ്റാഫ് നേഴ്സിന്റെ ആവശ്യം അല്ലെങ്കിൽ ഒന്ന് ചീട്ട് വിളിക്കാൻ വേണ്ടി ഒരു നഴ്സ് മതി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുക ഒരു നഴ്സ് മതി ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞതുപോലെ എണ്ണൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് നോക്കുന്ന നൂറ് പേര് വരണമെങ്കിൽ പോലും ഒരു ദിവസം എത്ര രൂപയായവർക്ക് അഞ്ഞൂറ് രൂപ വെച്ചു നൂറ് പേര് അമ്പതിനായിരം രൂപയവർക്ക് അതിൽ നിന്ന് ഒരു നികസിന്റെ ആവശ്യം അവിടെ ഉള്ളപ്പോ പിന്നെ സാധന വിലയും ഇതുകൊണ്ട് നട്ടംതിരിയുന്ന ഈ പാവപ്പെട്ട മനുഷ്യ സമൂഹത്തിന് ഇനിയും ഒരു അധിക ചെലവ് വെക്കുന്ന ഒരു അവസരം തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇവർക്കും അതിന് ഇവര് ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ഇവർക്ക് ഡോക്ടർമാർക്ക് എത്ര ശമ്പളം കൊടുക്കുന്നത് ഡോക്ടർമാർക്ക് വിവിധ രീതിയിലാ ഒരേ ഒരേപോലെയല്ല ഒരു ഡോക്ടർക്കും ഒരുപോലെ

നിങ്ങൾ നന്നായിട്ടൊന്ന് അന്വേഷിച്ചു പൈസ കുറച്ചു ഡോക്ടർ കുറച്ചു കാരണം അവര് വന്നപ്പോ ഞങ്ങത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരെയും കഴിയുന്നതും ഞങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ ആശുപത്രിയിലും നോക്കി നാല്പതിനായിരം അമ്പതിനായിരം രൂപ വരെ ഞങ്ങൾ ആദ്യം രണ്ടായിരത്തി എട്ടിലൊക്കെ കൊടുത്തോണ്ട് സി എം ബി ബി എസ് കഴിഞ്ഞു വന്ന ഉടനെ ഇപ്പൊ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയാണ് അല്ല അതെ അതാണ് ഇതുപോലെ കാരണം നമുക്ക് ഈ ആശുപത്രികളും ഇത് എണ്ണമൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിൽ പിന്നെ വർദ്ധിച്ചു വരുമ്പോ തീർച്ചയായിട്ടും എണ്ണം എണ്ണം ഇവർ കൂടുതൽ വലിയ ഒരു കാര്യം പറഞ്ഞേ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ സർക്കാർ നഴ്സിംഗ് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്റെ കൂടെയുള്ള എന്റെ ജൂനിയർ പയ്യന്മാരുണ്ട് ജി പി എന്ന് പറയും ജനറൽ പ്രാക്ടീഷ്യൻ അവൻ ഒരു ദിവസം രാത്രി പോയിട്ട് വരുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾക്ക് കുശയല്ല കാരണം രണ്ടായിരം രൂപ രാത്രി ഒരു കൊടുക്കുന്നത് ഒരു രാത്രിക്ക് ഒരു കൊടുക്കുന്ന രണ്ടായിരം രൂപ ജി പിക്ക് സാറ് കൊടുക്കുന്നതാണ് അതും പാസ്സായിട്ടുണ്ടാവില്ല ക്ഷമിക്കണം അവരോട് ഇങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞു വന്ന അപ്പോൾ രണ്ടായിരം രൂപ ഒരു രാത്രി കൊടുത്തു ഇനി ഇനി ആദ്യമേ പറഞ്ഞു വന്ന രോഗികളെ ഞങ്ങൾ വലയ്ക്കുന്നു ഇതിനകത്ത് ഞങ്ങൾ കൃത്യമായി സർക്കാരിനോട് പറയുന്നു സർക്കാർ പി എച്ച് സി മുതൽ മെഡിക്കൽ കോളേജുകളുടെ സർക്കാർ വാർഡുകൾ തുറന്നാൽ ഞങ്ങൾ ഫ്രീയായി സേവനം ചെയ്യാൻ തയ്യാറാണ് രണ്ടാമത്തെ ഇവർ ഈ പൂട്ടിയിടുമെന്ന് പറഞ്ഞ ആശുപത്രികൾ മെഡിക്കൽ വാർഡുകൾ പിടിച്ചെടുത്താൽ ഞങ്ങൾ തയ്യാറാണ് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയായപ്പോൾ എനിക്കൊരു കോൾ വന്നു ആ കോളിൽ പറഞ്ഞാൽ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ മറ്റന്നാളെ ഒരു ലിവർ കിട്ടി അടിയന്തരമായി ചെയ്യാനുള്ള കഡാവർ ലിവർ കിട്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹകരണമാണ് കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒന്നര മാസം ഒരു നഴ്സ് മാറി മാറി വരുന്നവർ കണ്ണിമ പെട്ടാതെ നോക്കിയിട്ട് നല്ല രോഗിയെങ്കിൽ തിരിച്ചു കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സർജറി ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഞാൻ രണ്ടാവൊന്നും ആലോചിച്ചില്ല നിങ്ങൾ ആ ആശുപത്രി മുതലാലോട് ചോദിക്കണം ഞാൻ അങ്ങനെ തന്നെ തിരിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊരു വിഷമം വിവരിക്കേണ്ട ജീവനാണ് അത് വിപുലത് അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങൾ എടുക്കുമ്പോഴും ഇവർ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഞങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കുക അതിനുവേണ്ടി മാത്രമാണ് ഈ സംരംഭം പൊതുജനം മനസ്സിലാക്കാനുള്ളതാണ് രൂപയോഴു രൂപയോ രൂപയോ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല സഹാവ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒന്ന് മുമ്പോട്ടിറങ്ങി വന്ന് ഈ ഒരു വിഷയത്തിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് ഈ സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ഒരു ചർച്ചയിലേക്ക് മുമ്പോട്ട് വരണമെന്നാണ് ഇന്ത്യൻ നേഴ്സ് അസോസിയേഷന്റെ ആവശ്യം നന്ദി ഒപ്പം അഡ്വക്കേറ്റ് ഡിഎലിയാസ് പ്രതിസന്ധിയിലാകാൻ പോകുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് പ്രതിബദ്ധത നേഴ്സുമാരുടെ മാത്രം കുത്തകയല്ല അത് സർക്കാരിനും കോടതിക്കും മുതലാളിക്കും കൂടി അവകാശപ്പെട്ടതാകണം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു